ഒരു അമേസിംഗ് മൂവി. മലയാളത്തിലെ തീരപ്രദേശത്തുണ്ടായില്ല, പക്ഷെ അതിലുള്ള ഓരോ ചെറിയ ചെറിയ കഥാപാത്രങ്ങളും ശരിക്കും അത് ഉൾക്കൊണ്ട് കാതലായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ ഇന്റൻസ് ആണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. മമ്മൂക്കയെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, പക്ഷെ അതിലുള്ള ഓരോ ചെറിയ ചെറിയ കഥാപാത്രങ്ങളും ശരിക്കും അത് ഉൾക്കൊണ്ട് കാതലായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ജ്യോതിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറയുന്നത് അതിലുള്ള ഓരോരോ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ടുണ്ട്. മമ്മൂട്ടി ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അടിപൊളി പടം മമ്മൂക്ക, എന്താ പറയാ, നല്ല ഉഗ്രഹം, അടിപൊളി പടം. ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ്, ആബ്സലൂട്ട്ലി ഔട്ട്സ്റ്റാൻഡിങ്. ഷി വാസ് അമേസിംഗ്, ഷി വാസ് എ ടോട്ടൽ ജീനിയസ്. നല്ല ഫിലിമായിരുന്നു, പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു നല്ലൊരു കഥയാണ്, മൊത്തത്തിൽ ഒരു നല്ലൊരു ഫിലിമായി ആണ് എനിക്ക് മനസ്സിലായത്. ഇമോഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ കഥയാണ്, അങ്ങനെ എന്ത് പറയണം. പിന്നെ എനിക്ക് ഒത്തിരി നല്ലൊരു കുറേ നാളുകൾക്ക് ശേഷം ഒരു കഥ, നല്ലൊരു കഥ ഒന്നെന്നുള്ളൊരു ഇതാണ്. താങ്ക് യു. ഡിഫറെൻറ്റ് ടൈപ്പ് ക്യാരക്ടറായിരുന്നു, ഇതുവരെ കാണാത്തൊരു. നല്ല മൂവിയാണ്, മമ്മൂട്ടി ഇതിൽ അഭിനയിച്ചുകൊണ്ട് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. അടിപൊളി അടിപൊളി, വളരെ നല്ല പടമായിരുന്നു. സോഷ്യലി റിലവൻ്റ് ആയ സബ്ജക്റ്റാണ്, നന്നായി തന്നെ എടുത്തിട്ടുണ്ട്. അത് സൂപ്പറായിട്ട്, നല്ല കെമിസ്ട്രി പക്കായിട്ട് വർക്ക്ഔട്ട് ആയിരുന്നു. ആ ഫുള്ളായിരുന്നു, നല്ല മൂവിയാണ്, അടിപൊളി. എല്ലാവർക്കും കണ്ടിരിക്കാനും നല്ല നല്ല വൈബ് ഉണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഒന്നും കൂടി കാണുന്നുണ്ട്, എത്തപ്പോ പറയാ. നല്ല വൈബ് ആയിരുന്നു, കണ്ടിരിക്കാനും എല്ലാത്തിനും നല്ല ഉഷാറായിരുന്നു. ജ്യോതിക എല്ലാരും ക്യാരക്ടറും നല്ല പെർഫെക്റ്റ് ആയിരുന്നു.